നമസ്കാരം. ഈ സീസണിലെ IPL ചെന്നൈ സൂപ്പർ കിങ്സ് താരം സുരേഷ് റൈന കളിക്കില്ല എന്ന വാർത്ത വളരെയധികം ഞെട്ടലോടെയാണ് ക്രിക്കറ്റ് ആരാധകർ സ്വീകരിച്ചത്. ചെന്നൈ ടീമിനൊപ്പം ടൂർണമെന്റിനായി UAE റൈന വ്യക്തിപരമായ കാരണങ്ങളെ തുടർന്ന് പിന്മാറുകയായിരുന്നുവെന്നാണ് പിന്നീട് റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. IPL UAE തിരിക്കും മുമ്പ് ചെന്നൈയിൽ സംഘടിപ്പിച്ച 5 ദിവസത്തെ ക്യാമ്പിലും മുഴുനീളെ പങ്കെടുത്തിരുന്നു ഇദ്ദേഹം. ക്യാമ്പിനായി ചെന്നൈയിലേക്ക് പോകുന്നത് മുതൽ ക്യാമ്പിൽ പങ്കെടുക്കുന്നതിൻ്റെയും UAE പോകുന്നതിൻ്റെയും എല്ലാം ചിത്രങ്ങൾ റെയ്ന സമൂഹ മാധ്യമങ്ങളിലൂടെ ആരാധകരുമായി പങ്കുവച്ചിരുന്നു. ഇന്ത്യയുടെ മുൻ ക്യാപ്റ്റൻ മഹേന്ദ്ര സിംഗ് ധോണിക്ക് പിന്നാലെ ഇതേ പരിശീലന ക്യാമ്പിൽ വെച്ചാണ് സുരേഷ് റെയ്ന രാജ്യാന്തര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചതും. 33-കാരനായ റെയ്നയുടെ വിരമിക്കൽ പ്രഖ്യാപനം ക്രിക്കറ്റ് ലോകത്ത് സമ്മിശ്ര പ്രതികരണമാണ് സൃഷ്ടിച്ചത്. 33-വയസ്സുകാരനായ റെയ്ന വിരമിക്കേണ്ട സമയമായില്ലെന്ന് ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന് കത്തയച്ചിരുന്നു. എന്നാൽ കളിക്കുന്നില്ല എന്ന റെയ്നയുടെ തീരുമാനം അറിഞ്ഞതു മുതൽ പിന്മാറ്റത്തിന്റെ കാരണം അന്വേഷിക്കുന്ന തിരക്കിലായിരുന്നു ആരാധകർ. പിന്നീടാണ് താരത്തിന്റെ കുടുംബത്തിൽ സംഭവിച്ച ഒരു വലിയ ദുരന്തത്തെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തുവന്നത്. July 19 റെയ്നയുടെ പിതൃസഹോദരിയുടെ കുടുംബത്തിന് നേരെ ഒരാക്രമണം നടന്നിരുന്നു. സംഭവത്തിൽ പിതൃസഹോദരിയുടെ ഭർത്താവ് കൊല്ലപ്പെടുകയും മറ്റുള്ളവർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ തന്റെ വേദന പങ്കുവച്ചും പ്രതികളെ കണ്ടെത്താൻ പഞ്ചാബ് മുഖ്യമന്ത്രിയുടെ സഹായം തേടിയും റെയ്ന ട്വീറ്റ് പങ്കുവച്ചിരുന്നു. അതേസമയം റെയ്നയ്ക്ക് പിന്തുണയും പ്രാർത്ഥനയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് തെന്നിന്ത്യൻ സൂപ്പർ താരമായ നടൻ സൂര്യയും. ചെന്നൈ സൂപ്പർ കിങ്സിൽ റെയ്ന കളിക്കുന്ന കാലം മുതൽ സൂര്യയ്ക്ക് റെയ്നയുമായി വളരെ നല്ല സൗഹൃദമാണുള്ളത്. റെയ്നയുടെ ദുഃഖത്തിൽ താൻ പങ്കുചേരുന്നുവെന്നും ഹൃദയമില്ലാത്ത ആ കൊടും കുറ്റവാളികൾക്ക് തക്കതായ ശിക്ഷ ലഭിക്കണമെന്നും സൂര്യ തന്റെ ട്വിറ്ററിൽ കുറിച്ചു. ഇതിനു പുറമെ നിരവധി പ്രമുഖരായവരുൾപ്പെടെയുള്ളവരും റെയ്നയ്ക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. വെബ് ഡെസ്ക് തത്വമയി.